റോഡിലൊക്കെ എല്ലായിടത്തും ഈ പോസ്റ്റേഴ്സ് കാണുമ്പോൾ പല സ്ഥലത്തും, എന്നാലും എൻ്റെ അളിയും വനിതയും ഒരുമിച്ച് പോസ്റ്റേഴ്സ് കാണുമ്പോൾ മനസ്സ് നിറയുകയാണ്. എനിക്ക് സത്യത്തിൽ രണ്ട് ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിലെ ജോലി എന്നുള്ള ഫീലിംഗ് ആയി തുടങ്ങി. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് ഒരിക്കലും വിളിച്ച് താക്കീത് തന്നിട്ടുണ്ട്. ഫെമിനൈൻ ആയിട്ടുള്ള ഇത്രയും വനിതയായിട്ടുള്ള ഒരു പോലീസ് വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു റിയൽ ക്യാരക്ടർ ഉണ്ട്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, ഈ 2023 എന്നാലും എൻ്റെ അളിയാ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്നതാണ് വനിത. അതെ, അത് വലിയൊരു ഭാഗ്യമാണ്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് പടം തുടങ്ങുമ്പോൾ, വർഷം തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ഹിറ്റ് നമുക്ക് കിട്ടുക. എന്നാലും എൻ്റെ അളിയാ ഓൾറെഡി ഹിറ്റായി സൂപ്പർ ഹിറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഒരേ സമയത്ത് രണ്ട് പടം ഒരുമിച്ച് റിലീസാവുക, അതും രണ്ടും അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഒരെണ്ണം ലൗഡും കോമഡിയും ഒരെണ്ണം റിയലിസ്റ്റിക്കും സട്ടിലും, അത് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഇതൊരു ഡ്രീമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വനിത ഇപ്പോൾ ഈ ജാനുവരിയിൽ തന്നെ റിലീസാവുന്നതിൽ, അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് റഹീം സാറിനോടും ജബ്ബാർ മരക്കാർ, 72 ഫിലിം കമ്പനി, ഷട്ടർ സൗണ്ട്, മൂവി മേക്കേഴ്സ്, ഇവരോടൊക്കെ നന്ദി പറയാനുള്ളത്, ഞാനൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഈ പടത്തിന് ഇത്രയും രസകരമായിട്ടുള്ള രീതിയിൽ ഇത്രയും നല്ല പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട്, റോഡിലൊക്കെ എല്ലായിടത്തും ഈ പോസ്റ്റേഴ്സ് കാണുമ്പോൾ പല സ്ഥലത്തും, എന്നാലും എൻ്റെ അളിയും വനിതയും ഒരുമിച്ച് പോസ്റ്റേഴ്സ് കാണുമ്പോൾ മനസ്സ് നിറയുകയാണ്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തു വനിതയെക്കുറിച്ച്. എസ്പെഷ്യലി ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഈ പോലീസ് വേഷത്തിൽ കാണുമ്പോൾ തന്നെ കുറേ പേര് ചോദിക്കും എന്താണ് എങ്ങനെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയണം, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പോലീസ് വേഷങ്ങളിൽ നിന്നും ടോട്ടലി വ്യത്യസ്തമാണ് വനിതയിലെ വനിത എന്ന പോലീസ് ക്യാരക്ടർ. ബിക്കോസ് റഹീം സാർ ആണ് എഴുതിയിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റഹീം സാർ ആക്ച്വലി ഒരു പോലീസുകാരനാണ്. അതായത് ഞാൻ പറയുന്നത്, നിലവിലെ IPS അങ്ങനെയുള്ള വേഷങ്ങളാണ് കൂടുതൽ ചെയ്തതാണ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ എന്ന് പറയുന്നത് വിക്രമാദിത്യം മാത്രമാണ്. പക്ഷെ അതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിവിൽ പോലീസ് ഓഫീസർ പ്ലേ ചെയ്യുന്നത്. അതിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യം, ഇത് പോലീസ് സ്റ്റേഷന്റെ അകമാണ് നമ്മുടെ കംപ്ലീറ്റ് പടം കാണിക്കുന്നത്. ആ അത്രയും ഒത്തന്റിസിറ്റിയും അത്ര റിയാലിറ്റിയോട് കൂടെ കാണിക്കണമെങ്കിൽ ഒരു പോലീസുകാരന് മാത്രമേ അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതല്ല, അത് ഡീറ്റെയിലിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെനുവിൻ ക്യാരക്ടർ, അത് അത് നമ്മളൊരു ഇമാജിൻ ചെയ്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു ക്യാരക്ടർ അല്ല, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു റിയൽ ക്യാരക്ടർ ഉണ്ട്. ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്തി ഈ ആളെ പരിചയപ്പെടുത്തി. രണ്ട് മൂന്ന് വട്ടം നമ്മുടെ ലൊക്കേഷനിൽ വന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇത് കറക്റ്റ് ആവുന്നുണ്ട്, ഇങ്ങനെയാണോ എല്ലാ ഹോംവർക്കും ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ പടത്തിന് ഒരു എക്സ്പെരിമെന്റൽ സ്വഭാവമുണ്ട്. ക്യാമറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു വെല്ലുവിളി ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ DOP വളരെ രസകരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് എളുപ്പമല്ല ഒരു ഒരു ലൊക്കേഷനിൽ വെച്ചുകൊണ്ട്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകമെന്ന് പറയുന്നത് ഒരു വലിയൊരു കെയോസ് ആണ്, ഒരു ചെലി ചില്ലറ കാര്യമല്ല. അല്ല, അതിന് ഒരു വേറൊരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ, സാധാരണ നമ്മൾ പോലീസ് സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ കഥകൾ കേട്ട് ഈ സിനിമയിലൂടെ കണ്ടേക്കണ ഒരു അമാനുഷികത്വമുള്ള അതിഭാഗവത്വമുള്ള ക്യാരക്ടേഴ്സാണല്ലോ. ഇത് യഥാർത്ഥ ഒരു, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റോറി അല്ല, ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റോറി എന്ന് വിശേഷിപ്പിക്കാനും എനിക്ക് കൂടുതലിഷ്ടം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പോലീസ് സ്റ്റേഷനൊരു ദിനചര്യയുണ്ട്, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഞങ്ങൾ ഈ സിനിമ കൊണ്ടുവയ്ക്കണം. നമുക്കറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ഇതൊന്നും അല്ലായിരുന്നു കഥ. ബേസ് ഒരു നാച്ചുറൽ പോലീസ് സ്റ്റേഷൻ, ബാക്കി പിന്നീട് സൃഷ്ടിക്കപ്പെടുന്ന കുറേ ക്യാരക്ടർ. അപ്പോഴാണ് യാദർശികമായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇതിൽ രണ്ട് ക്യാരക്ടർ ഒരു പരാതിയായിട്ട് കയറി വരുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കഥയുണ്ട്. അപ്പം ഞാൻ DOP അടുത്ത് തന്നെയാണ് ആദ്യം പറഞ്ഞ്, ഷമീറ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. പുള്ളി പറഞ്ഞു പിടിക്കേ എന്ന് പറഞ്ഞു. ആ അങ്ങനെയാണ് പിടിച്ചത്. അതാണ് സംഭവം.
കുറേ നല്ല ആക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. നമുക്ക് സലീം കുമാറായിട്ടും തുടങ്ങി സീമ ചേച്ചി, ഈ നമ്മുടെ അഖിൽ പ്രഭാകർ, നവാസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും ഒരുപാട് എല്ലാം നല്ല ക്യാരക്ടേഴ്സാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ക്യാമറ പുറത്തേക്ക് പോകാത്തതുകൊണ്ട് പുറം ലോകം സിനിമയിലോട്ട് കയറി വരുന്നുണ്ട്. അതൊക്കെ വോയിസസ് ത്രൂ ആണ്. ആ വോയിസസിന് വരെ നമുക്ക് സ്റ്റാഴ്സിനെ കിട്ടി എന്നുള്ളതാണ്. വളരെ നല്ല ആക്ടേഴ്സിന് മുരളി ഗോപി ഇതിലൊരു പ്രധാന ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട് വിത്ത് വോയിസ്, വോയിസ് ആക്ടിങ്. അതൊക്കെ നമുക്ക് വലിയ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഈ പടത്തിന്. അങ്ങനെ കുറെ ഭാഗ്യങ്ങളുള്ള ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനൊരു വളരെ ഫീൽ ഗുഡ് ആണ്. നമുക്ക് പോസ്റ്റേഴ്സ് എന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു സന്തോഷം. അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. സാധാരണ ഒരാളുകൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ലെന ചെയ്ത പോലീസ് വേഷങ്ങളെക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ കാണുന്നതെന്ന് പറയുന്നു. അത് അങ്ങനെ ആൾ പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഈ പോസ്റ്ററിലും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന എന്നെ നോക്കിയാൽ ഇതാണ് കൂടുതൽ പോലീസ് അല്ലേ. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ യൂഷ്വലി ഈ പറഞ്ഞ പോലെ ഒരു എന്റെ ഷോൾഡേഴ്സും എന്റെ പോസ്റ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെ ഒരു പോലീസ് വേഷത്തിലേക്ക് കൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്, എസ്പെഷ്യലി സ്പിരിറ്റിന് ശേഷം. പക്ഷെ ഈ ഫെമിനൈൻ ആയിട്ടുള്ള വനിത എന്ന പേര് പോലെ തന്നെ ഒരു വനിത പോലീസ് ഓഫീസർ ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതുവരെ ഞാൻ പോലീസ് ഓഫീസേഴ്സ് പ്ലേ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരു ചെറിയ മാസ്കുലിനിറ്റി അല്ലെങ്കിൽ ഒരു ഹീറോയിസം കയറി വരാറുണ്ട്. അത് ആദ്യമായിട്ട്. ബോൾഡും ഇല്ല, ഒന്നുമില്ല, സാധാരണ ഒരു പാവത്താൻ അല്ല, ഒരു സാധാരണ ഒരു പേഴ്സൺ, ഒരു റിയൽ റിയൽ പേഴ്സൺ, സിനിമാറ്റിക് ഡ്രാമ കയറാത്ത ഒരു കാര്യം. ഒരു റിയൽ പേഴ്സൺ ആണ്, അതാണ് വ്യത്യാസം. ട്രെയിലറിനകത്ത് പറയുന്നുണ്ടല്ലേ ഇവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട്. സാറിന്റെ കാഴ്ചപ്പാട് നോക്കുമ്പോ ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണോ എന്ന് സാറിനറിയാം. പക്ഷെ നമ്മള് സാധാരണക്കാർക്ക് ഇതിന്റെ ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മള് സത്യത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഒരു ഹാഫ് ഡേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പോലീസ് സ്റ്റേഷന്റെ അന്തരീക്ഷം മനസ്സിലാവും. അങ്ങനെ പോയി പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അന്തരീക്ഷം മനസ്സിലാക്കാനാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് നന്ദി ഈ പ്രൊഡക്ഷനോടും റിലീസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ഡയറക്ടറിനോടും ഉണ്ട് ഈ പടത്തിന് ഇത്ര ഗംഭീരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന്. ഇങ്ങനത്തെ പ്രൊമോഷൻസ് മിസ്സായി പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നല്ല സിനിമ ആൾക്കാർ അറിയാതെ പോകുന്നത്. 25 വർഷം കംപ്ലീറ്റ് ആയി, ഓ എല്ലാം ഏകദേശം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഫീലിംഗിൽ എങ്ങാനും ഇരിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നു, എല്ലാം തുലഞ്ഞു, കരിയറും കഴിഞ്ഞു എന്നാണ് അർത്ഥം. ആ സമയത്താണ് എൻ്റെ ഭാഗ്യത്തിന് ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ കോമഡി. ഈ 25 വർഷത്തിൽ ചെയ്യാത്തൊരു കാര്യം ഇപ്പോൾ ഈ വർഷം ഭയങ്കരമായിട്ട് നമുക്ക് ഹരം കൊള്ളിക്കുന്ന ഒരു സാധനമാണ്. ഇനിയും അത് ചെയ്യാൻ പറ്റുമോ ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ലെന എന്ന് പറയുന്നത് തുടക്കമാണ് ഈ 2023. അതെ, 25 വർഷം കഴിഞ്ഞ സിൽവർ ജൂബിലി ആഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആദ്യം തൊട്ട് തുടങ്ങാം, വീണ്ടും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വനിത എന്റെ റിയലിസ്റ്റിക് സിനിമയാണ്. അതായത് ഒട്ടും മേക്കപ്പ് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങും പ്രത്യേകിച്ച് ആക്ടിങ് ഇല്ലാത്ത ബിഹേവിയർ മാത്രമുള്ള ഒരു റിയലിസ്റ്റിക് സിനിമയുടെയും ക്യാരക്ടർ കണ്ടിട്ട് ഞാൻ ഫീഡ്ബാക്ക് അറിയാൻ കാത്തിരിക്കുകയാണ്. ബിക്കോസ് ഇത്രയും ഫെമിനൈൻ ആയിട്ടുള്ള, ഇത്രയും വനിതയായിട്ടുള്ള ഒരു പോലീസ് വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് സത്യത്തിൽ 2 ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിലെ ജോലി എന്നുള്ള ഫീലിംഗ് ആയി തുടങ്ങി. രാവിലെ മേക്കപ്പും ഇല്ലല്ലോ. മറ്റേത് ഞങ്ങളുടെ ശീലത്തിൽ വരിക, മേക്കപ്പ് ഇടുക, എന്നിട്ട് കോസ്റ്റ്യൂമിൽ കയറുക. ഇത് വന്ന് കോസ്റ്റ്യൂമിൽ കയറി നമ്മൾ പോലീസാ, പിന്നെ വൈകുന്നേരം വരെ, രാത്രി വരെ, പിന്നെ ഒരേ ഡെസ്ക്, ഡെയിലി വന്ന് നമ്മുടെ ഡെസ്കിലേക്ക് വന്ന് ഇരിക്കുക, ജോലി തുടങ്ങുക. ഭയങ്കര വേറിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മാസത്തോളം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തതാണ്. റിയൽ ലൈഫില് ആകെ കുട്ടിക്കാലത്ത് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് ഒരിക്കലും വിളിച്ച് താക്കീത് തന്നിട്ടുണ്ട്. അതോടെ ആ പരിപാടി നിർത്തി. ഇപ്പോ ലൈസൻസ് കിട്ടിയിട്ട് പോലും വണ്ടി ഓടിക്കാറില്ല, അത്രയും പേടിച്ചുപോയി. ഈ പോലീസുകാരെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരാണെന്ന് വിളിച്ചോതുന്ന ഒരു സിനിമയാണ് കേട്ടോ. കാരണം നമ്മളെ എല്ലാവരും പുറത്തുനിന്ന് നോക്കി കാണുന്ന പോലെയല്ല പോലീസ്. ഇവരൊന്നും സാധാരണ മനുഷ്യന്മാരല്ല കേട്ടോ. സാറ് സംസാരിക്കുമ്പോ തന്നെ കണ്ടുകൂടെ നമുക്ക് ചെറിയൊരു
അങ്ങനെയൊന്നുമില്ല. ഇത് ഇനി വനിതയുടെ റിസൾട്ടും കൂടി നോക്കിട്ടു. ഓൾറെഡി മക്കന എന്ന് പറഞ്ഞൊരു പടം പാനോറമ സെലക്ഷൻ വരെ എത്തിച്ച ഡയറക്ടറാണ്. അതുകൊണ്ട് പോലീസുകാരൻ കം ഞാൻ ഞാൻ ഈ കഥ എഴുതുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ലെനയാണ്. അപ്പം ഞാൻ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ സമ്മതിച്ചില്ലെങ്കിലോ അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനും ഒരു ഒന്നോ രണ്ടോ മൂന്നോ പേരും കൂടി വരില്ല. പക്ഷെ ഞാൻ വിളിച്ചു, ഞാനിങ്ങനെ കഥ ഒറ്റ വാക്കിൽ പറഞ്ഞു അല്ലേ, അതായത് ഒട്ടേറെ പ്രശ്നങ്ങൾ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ വരുന്നു. അപ്പോൾ അത് അതിനേക്കാൾ പ്രശ്നം പോലീസുകാരി ആ ഒരു പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ കേൾക്കാൻ താല്പര്യമായി. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ അടുത്ത് പറഞ്ഞത് ഡേറ്റ് ഉണ്ട്, ഈ സമയത്ത് തുടങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും അധികം ഇനി പറയുന്നില്ല. നമ്മൾ ജനുവരി 20-ാം തീയതി തിയേറ്ററുകളിൽ വനിത എത്തുന്നു. എല്ലാവരും പോയി കാണുക. ആ ഫസ്റ്റ് വീക്കാണ് പടത്തിൻ്റെ ഭാവി. വാച്ച് ദ മൂവി ഓൺ ഫ്രൈഡേ ജനുവരി 20th.